ഞാനടക്കം ഒരാളെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നിങ്ങളുടെയാണ്, അപ്പം നിങ്ങളാണ് അതിൽ അവസാനത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഞാനടക്കം ആരും പറയുന്ന ഒരു സ്കീമിനെയും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് അത്ര ഗുണം ചെയ്യില്ല. ഞാൻ സുബീഷാണ്. റുപ്പിമങ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമങ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. നമുക്ക് ഒരു പോർട്ട്ഫോളിയോ റിവ്യൂ സർവീസും അതുപോലെ ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് സർവീസും ഒക്കെ ഉണ്ട്. അതിൽ ആളുകൾ നമ്മളെ വളരെയധികം കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോയും അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾക്ക് കോമൺ ആയിട്ട് ആളുകൾ വരുത്തുന്ന കുറച്ച് നിക്ഷേപ തെറ്റുകളുണ്ട്. ആ നിക്ഷേപത്തിൽ ആളുകൾ വരുത്തുന്ന 11 തെറ്റുകളെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പെട്ടെന്ന് പരാമർശിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ സ്വന്തം കയ്യിലില്ലാത്ത പൈസ എടുത്തിട്ട് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുന്നു. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ എടുത്തിട്ട് സ്റ്റോക്ക് വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് മ്യൂച്വൽ ഫണ്ട് എടുക്കുക. ഇതൊന്നും ശരിയായിട്ടുള്ളൊരു ഒരു മെത്തേഡല്ല. അതായത് നമ്മളുടെ കയ്യിലില്ലാത്തൊരു പണം ഉപയോഗിച്ച് സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ നടത്തുന്നതിൽ പരം ഒരു തെറ്റ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളുകൾ അറിയാത്ത കാര്യങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബിറ്റ്കോയിനുകളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ലാത്ത ആൾ ബിറ്റ്കോയിനിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒന്നുകിൽ ആ ബിറ്റ്കോയിനിലുണ്ടാവുന്ന ആ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ കണ്ടു പേടിച്ചിട്ട് ഒന്നുകിൽ ഉള്ള പണം കളഞ്ഞിട്ട് ഓടിപ്പോരുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും സേവിങ്സ് ആയാലും, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഒരു ബാങ്ക് മാനേജർ പറയുകയാണ് ഒരു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എടുക്കണം, അല്ലെങ്കിൽ അങ്ങേരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അറിയാത്ത കാര്യങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് ബാങ്ക് മാനേജർ എന്നെ പറ്റിച്ചു, LIC ഏജൻറ് എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ പൈസയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ നിക്ഷേപത്തിന് ഇറങ്ങിത്തിരിക്കാനായിട്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, റിസ്ക് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റിസ്ക് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾക്ക് ഈ അടുത്ത് ഈ ഒരു കൊറോണയുടെ സിറ്റുവേഷന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ടൊക്കെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് പൈസ ഉണ്ടാകുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവർക്ക് ഒക്കെ പൈസ പോയിട്ടുള്ള ചരിത്രമാണ് ഷെയർ മാർക്കറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിൽ നമ്മളിടുന്ന പൈസയ്ക്ക് വളരെയധികം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വേണം അതിലേക്ക് ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ അതുപോലെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ റിസ്ക് ഇല്ലാത്ത ഒരു സേവിങ്സ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാ കാര്യത്തിനും ചെറിയ റിസ്ക് മുതൽ വലിയ റിസ്ക് വരെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് ബാങ്കിലിട്ടാൽ റിസ്ക് ഉണ്ട്. 500,000 രൂപ വരെ ഒരാൾക്ക് ബാങ്ക് പൊളിഞ്ഞു പോയാൽ കിട്ടുള്ളൂ, അതിൽ കൂടുതലിടുന്ന പൈസ എല്ലാം പോയി. അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് കാര്യങ്ങളൊക്കെ. സ്റ്റോക്കുകളിൽ നമ്മൾ ഇടുന്ന കമ്പനി നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ചിലപ്പോൾ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത. അപ്പോൾ റിസ്ക് മനസ്സിലാക്കി നിക്ഷേപിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആളുകൾ ചെയ്യുന്നൊരു തെറ്റ്, അത് ഒഴിവാക്കേണ്ടതാണ്. നാലാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളുകൾ ഏറ്റവും നല്ല സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല സമയത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത്ര ഗുണം തരില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് മാർക്കറ്റ് ഇപ്പോൾ വളരെ ഉയർന്നല്ലേ പോകുന്നത്, അപ്പോൾ മാർക്കറ്റ് താഴ്ന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ പങ്കുകളാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത്. അല്ലാതെ ഒറ്റയടിക്ക് മാർക്കറ്റ് താഴ്ന്ന അന്ന് പോയിട്ട് ഒരു 1,000,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന ഒരു വ്യാമോഹം ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. കാരണം എന്താ, അങ്ങനെ മാർക്കറ്റ് നമ്മൾ താഴ്ന്നു എന്ന് കരുതി 10,000,000 ഇടുന്ന പിറ്റേ ദിവസം വീണ്ടും മാർക്കറ്റ് താഴ്ന്നത് എന്ത് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ
നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോഴുള്ള സാധാരണ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, തുടർച്ചയായിട്ട് നിക്ഷേപിക്കുക, അല്ലാതെ സമയം നോക്കി ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. മറ്റൊരു പ്രശ്നം നമ്മളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ സർവീസിൽ വരുന്ന പോർട്ട്ഫോളിയോയിൽ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്കുകളിൽ മാത്രം നിക്ഷേപം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം നിക്ഷേപം, അല്ലെങ്കിൽ മൊത്തം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. അങ്ങനെ പലരും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഫോളോ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് അത്ര ഗുണം ചെയ്യില്ല. നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഏത് തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാനുള്ള താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് 8848030018. ഈ പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ്റെ മറ്റൊരു വകഭേദമാണ് എന്ത്, ഒരു പ്രത്യേക ഇൻവെസ്റ്റ്മെൻ്റ് തന്നെ, ഇപ്പോൾ ഷെയർ തന്നെ ഒന്ന് ഒരു ഷെയറുകളിൽ ഒരു കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അത് മറ്റൊരു തരത്തിലുള്ള ഒരു കോൺസെൻട്രേഷൻ റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേഷൻ റിസ്ക് ഒഴിവാക്കി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അസറ്റുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാക്ക് ഓഫ് പേഷ്യൻസ് ആണ്. നമ്മളുടെ ആളുകൾക്ക് ഭയങ്കര ക്ഷമ കുറവാണ്. ക്ഷമ കുറവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ എപ്പോഴും ഒരു തെറ്റായിട്ടുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്നത് പലരും. കാരണം എന്താ, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ ലാഭം കിട്ടുമോ, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഒരു 10% ലാഭം കിട്ടില്ലേ എന്നുള്ള ഒരു അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് വരുന്നവർ പലരും ഉണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തല്ലാതെ ഒരിക്കലും ഈ 10%, 15% ഒരു മാസം കിട്ടുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടാവുന്ന നിക്ഷേപങ്ങൾ തന്നെ എന്താണ്, വളരെ റിസ്കിയുമാണ്. നമ്മുടെ മൊത്തം പൈസയും നഷ്ടപ്പെട്ടു പോവാൻ തക്ക റിസ്ക്കുള്ള നിക്ഷേപങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്തത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലുള്ള ആളുകൾ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളുകൾ സ്വന്തമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിക്കുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ലാഭം തന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കും. ഇപ്പോൾ 2020-21 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം തന്നിട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാർമ സെക്ടർ ഫണ്ടുകളും IT സെക്ടർ ഫണ്ടുകളും ഒക്കെ ആയിരിക്കും. അത്തരം ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് ലാഭം തരാനുള്ള സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ സജസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം സെക്ടർ ഫണ്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാറില്ല. സെക്ടർ ഫണ്ടുകൾ പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ സെക്ടർ ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, ഏത് സെക്ടർ ഫണ്ടാണെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങളൊരു ഒരു കഴിഞ്ഞൊരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞൊരു 6 മാസം വളരെ നല്ല റിട്ടേൺ തന്നു എന്ന് കണ്ടിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ തിരഞ്ഞെടുക്കരുത്. അത് ചിലപ്പോൾ നമ്മളെ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഭാവിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു വകഭേദത്തിലുള്ള ഒരു തെറ്റാണ് സ്റ്റോക്കിൽ ചില ആളുകൾ വരുത്തുന്നത്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ വളരെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളിൽ അങ്ങ് പോയി തലവെക്കും. ഉയർന്നുകൊണ്ടേയിരിക്കുമ്പോൾ തലവെക്കും കേട്ടോ. അതായത് ഉദാഹരണമായിട്ട് അദാനിയുടെ സ്റ്റോക്കുകൾ ഈ അടുത്ത് ഒരു താഴ്ച ഉണ്ടായത് അറിയാമല്ലോ. അപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള കുറേ ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ സ്റ്റോക്കുകൾ ഇങ്ങനെ കയറി പോകുന്ന കണ്ടപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ബ്രേക്കേജ് വരുന്ന ആ ഒരു സമയത്താണ് ഇവരൊക്കെ പോയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, പിന്നെ അത് താഴേക്കാണ് വന്നിട്ടുള്ളത്. അതായത് 160 രൂപയ്ക്ക് അടുത്തൊക്കെ അദാനി പവർ വാങ്ങിയിട്ടുള്ള ആൾ, അത് കയ്യിൽ പെട്ടിരിക്കുന്ന ആളുകൾ, അത് വലിയ ക്വാണ്ടിറ്റിയിൽ പെട്ടിരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ പറയുന്നത് നമ്മൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഉയർന്നുകൊണ്ടേയിരിക്കുന്ന സ്റ്റോക്കുകളിൽ കയറുന്നത് ശ്രദ്ധിച്ചു വേണം. ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളിൽ കയറാം, പ്രൊവൈഡഡ് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കയറാം. പക്ഷേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചിലപ്പോൾ എപ്പോഴും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ സാധാരണക്കാർ ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്തത്, ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ചിലരുടെ പ്രശ്നം. ഞാനടക്കം ഒരാളെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നിങ്ങളുടെയാണ്, അപ്പം നിങ്ങളാണ് അതിൽ അവസാനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഞാനടക്കം ആരും പറയുന്ന ഒരു സ്കീമിനെയും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് അത്ര ഗുണം ചെയ്യില്ല. കാരണം എന്താ, പലർക്കും പലരുടേതായിട്ടുള്ള കുറേ
ഹിഡൻ അജണ്ടകൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജർമാരുടെ അജണ്ട എന്താ? സാധാരണഗതിയിലുള്ള ഒരു ഒരു ബാങ്ക് മാനേജർമാരുടെ അജണ്ട എന്താ? അവർ പ്രൊമോട്ട് ചെയ്യേണ്ട ചില ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അത് പ്രൊമോട്ട് ചെയ്യുക, അത് വിറ്റ് കമ്മീഷൻ എടുക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട അല്ലേ. അല്ലെങ്കിൽ അവരുടെ ബാങ്കിൻ്റെയോ അവരുടെ ഇൻഷുറൻസ് കമ്പനിയുടെ അജണ്ട അതാണ്. ആ ഒരു അജണ്ട നമ്മളുടെ വെൽത്ത് ബിൽഡിംഗ് അജണ്ടയുമായിട്ട് മാച്ച് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അത് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പോയി ഏർപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഡയറക്റ്റായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കുന്നതിന് പകരമായിട്ട് വളരെ ചിലവ് കൂടിയ റെഗുലർ മ്യൂച്വൽ ഫണ്ടുകൾ സജസ്റ്റ് ചെയ്യുന്ന കുറേ അഡ്വൈസർമാർ നാട്ടിലുണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. അത്തരം ആളുകളുടെ അടുത്ത് നിന്ന് പോയാലുള്ള കുഴപ്പം എന്താ? അവരുടെ അജണ്ട എന്താ? ഇത് അവർക്ക് കമ്മീഷൻ കിട്ടുന്ന കാര്യത്തിലുള്ള പോർട്ട്ഫോളിയോ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു അജണ്ട. അല്ലാത്തവരുണ്ട് കേട്ടോ, അല്ലാത്തവരുണ്ട്, പക്ഷേ അവരുടെ അജണ്ട അങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തു നിന്നും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ പരമാവധി ഒരു ന്യൂട്രലായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് അത് എന്തുകൊണ്ടാണ് നമുക്ക് ഗുണം വരുന്നത്, അതിന് ചിലവുകൾ കുറവാണോ, അതിൻ്റെ പെർഫോമൻസ് നല്ലതാണോ, അതിൻ്റെ പോർട്ട്ഫോളിയോ നല്ലതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളാണ് അവസാനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഞാനടക്കമുള്ള ആരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല. അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടാക്സിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് മോശം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ചേരുക എന്നുള്ളതാണ്. അതായത് ഈ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കുകളിലും ഒക്കെ ലാഭത്തിൻ്റെ 10% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ലോങ് ടേമിൽ കൊടുക്കണം അല്ലേ. പക്ഷേ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ അങ്ങനെ ടാക്സ് കൊടുക്കേണ്ട, ചില ഒരു ഒരു പ്രത്യേക ലെവൽ വരെ അങ്ങനെ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലേ എന്നുള്ളതാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ ലാഭത്തിൻ്റെ 10% കൊടുക്കുന്നത്. ഇപ്പോൾ 20% നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 10 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2% നമുക്ക് നഷ്ടം വരുന്നത്. അതായത് അപ്പോഴും നമുക്ക് 18% എഫക്റ്റീവ് ലാഭമുണ്ട് ഇല്ലേ. മ്യൂച്വൽ ഫണ്ടുകൾക്ക് പകരം യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ എടുത്താലുള്ള കുഴപ്പം എന്താ? അത് ചിലപ്പോൾ ഒരു 7% 6% ഒക്കെ ആവും തരിക. 6% ലാഭം എവിടെ കിടക്കുന്നു, 18% ലാഭം എവിടെ കിടക്കുന്നു. അപ്പോൾ ആകെ ടാക്സ് ലാഭിക്കാലോ എന്ന് വിചാരിച്ച് മാത്രം മോശം പ്ലാനുകളിൽ ചേരുന്നത് അത്ര ഗുണകരമായിട്ടുള്ള വസ്തുതയല്ല. അതാണ് ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മുടെ ആളുകൾ വളരെ വലിയ രീതിയിൽ വരുത്തുന്ന പ്രശ്നങ്ങൾ. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മളുടെ ആസ്ക് റുപ്പീമങ്ക് സർവീസിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ 8848030018 ആണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസ് സംബന്ധിയായിട്ടുള്ള മറ്റ് വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരം.